നമസ്കാരം. പ്രതിഭാധനനായിരുന്നെങ്കിലും ഐറിഷ് നോവലിസ്റ്റായ ജോർജ് മൂർ സ്വയം ഊതി വീർപ്പിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം നിസാര കാരണങ്ങളുടെ പേരിൽ സഭാ അധികാരികളുമായി തെറ്റുകയും ഉടനെ തന്നെ ഡബ്ലിനിലെ അന്നത്തെ ആർച്ച് ബിഷപ്പിന് ഒരു കത്തെഴുതുകയും ചെയ്തു. കത്തിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ആർച്ച് ബിഷപ്പ്, ഞാൻ സഭ ഉപേക്ഷിച്ചു പോവുകയാണ്. ഉടനെ തന്നെ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന് മറുപടി എഴുതി: പ്രിയപ്പെട്ട ജോർജ് മൂർ, ഒരിക്കൽ ഒരു പശുവിൻ്റെ വാലിൽ ഒരു ഈച്ചയിരുന്നു. ഈച്ച പശുവിനോടായി പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോവുകയാണ്. ഉടനെ പശു തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, നീയോ? നിന്നെപ്പോലൊരു ഈച്ച അവിടെ ഇരിക്കുന്ന വിവരം പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. ജോർജ് മൂറും അന്നത്തെ ആർച്ച് ബിഷപ്പും സുഹൃത്തുക്കളായിരുന്നതുകൊണ്ട് ബിഷപ്പിൻ്റെ ഈ മറുപടിയിൽ ഒരു പക്ഷേ ജോർജ് മൂറിന് പിണക്കമൊന്നും തോന്നിക്കാണില്ല. പ്രിയമുള്ളവരെ, തങ്ങളെ കൂടാതെ നാം അധിവസിക്കുന്ന ഭൂമിക്ക് കറങ്ങാനാവില്ല എന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ ഇടയിലും ധാരാളമായുണ്ട്. നമുക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാവണം. തീർച്ചയായും അത് നമ്മുടെ ആത്മവിശ്വാസത്തിന് ഉതകുകയും ചെയ്യും. എങ്കിലും നമുക്കില്ലാത്ത ഗുണങ്ങൾ നമുക്കുണ്ടെന്ന് ഭാവിക്കുന്നതോ ഉള്ളവയെ ഊതി വീർപ്പിച്ച് പെരുപ്പിച്ച് കാണുന്നതോ ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിന് ഭൂഷണമല്ല. ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് എത്ര വിലയുണ്ടോ അതാണ് നമ്മുടെ യഥാർത്ഥ വില എന്ന് തോമസ് ആക്കമ്പീസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആത്മബോധം യഥാർത്ഥമായിരിക്കട്ടെ. ഊതി വീർപ്പിക്കുന്ന വ്യക്തിത്വം നമുക്ക് വേണ്ട എന്ന് തന്നെ വെക്കാം. നമ്മളില്ലെങ്കിലും ഈ ഭൂഗോളം തിരിയും. എത്ര കാലമായി അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഇനിയും അതൊരു കുഴപ്പവുമില്ലാതെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ?